എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 6-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. എല്ലാവരും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്ന ഒരു ലോകസങ്കല്പമാണ് ഓണം മുന്നോട്ട് വെക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ ഓണക്കാലം സമൃദ്ധമാക്കാൻ 60 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണസമ്മാനമായി സാമൂസുരക്ഷ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 1,762 കോടി രൂപ സർക്കാർ അനുവദിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി 1,550 കോടി രൂപയും സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്ഷേമ ബോർഡുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി 212 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. ഈ മാസം 2-ാമത്തെ ആഴ്ച പെൻഷൻ വിതരണം ആരംഭിച്ച് 23-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. പെൻഷൻ ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തും. 1,600 രൂപ വീതം തൊട്ടടുത്ത സമയങ്ങളിൽ 2 ഘടുക്കളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക. ബാക്കിയുള്ള ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ എത്തിക്കും. കേന്ദ്രത്തിൽ നിന്നും സഹായം ലഭിക്കുന്ന 4,07,000 പേർക്ക് പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതത്തിൻ്റെ കുറവുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് 1,100 രൂപ മുതൽ 1,400 രൂപ വരെ മാത്രമാണ് ലഭിക്കുക. കേന്ദ്രത്തിൽ നിന്നും ന്യായമായി കേരളത്തിന് ലഭിക്കേണ്ട പല പദ്ധതി നികുതി വിഹിതങ്ങളും പിടിച്ചുവെക്കപ്പെട്ടതുകൊണ്ട് കേരളം വലിയ സാമ്പത്തിക ഞെരുക്കം നേരിടുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവശ്യജനവിഭാഗത്തിൻ്റെ ക്ഷേമം ഉറപ്പാക്കാനുള്ള നിരവധി നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്നും മുടക്കമില്ലാതെ തുടർന്നു വരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഈ ജനകീയ വികസന കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയാണ് എന്നും എല്ലാവരും സംതൃപ്തിയോടെ ജീവിക്കുന്ന കൂടുതൽ സുന്ദരമായ കേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള ചുവടുവെപ്പുകളാണ് ഈ വികസന നടപടികൾ എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നു. ഓഗസ്റ്റ് 2-ാം വാരത്തിൽ പെൻഷൻ വിതരണം തുടങ്ങും എന്നാണ് ഇന്നലെ ധനമന്ത്രിയും ഇന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. 2-ാം വാരം എന്ന് പറയുമ്പോൾ 9-ാം തീയതി മുതൽ നമുക്ക് ഉത്തരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ സാധ്യത 11-ാം തീയതി ഉത്തരവ് വരികയും 14-ാം തീയതി തിങ്കളാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കാനുമാണ്. കാരണം 12-ാം തീയതി 2-ാം ശനിയാണ്, പിന്നെ 13-ാം തീയതി ഞായറാഴ്ച അവധിയുമുണ്ട്, പിന്നെ 15-ാം തീയതി ഓഗസ്റ്റ് 15 അവധിയുമുണ്ട്. 16-ാം തീയതി മുതലായിരിക്കും പെൻഷൻ വിതരണം സജീവമാകാനുള്ള സാധ്യത. 23-നുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കും എന്നും മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും പോസ്റ്റുകളിൽ വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചർ കാരണത്താൽ പല ആളുകൾക്കും 3-ാം മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടില്ല. അവർക്ക് ആ പെൻഷനും കൂടി ചേർത്ത് 4,800 രൂപയായിരിക്കും ലഭിക്കുക. ഈ വർഷത്തെ ഓണം ഖാദിമേള ഓഗസ്റ്റ് 28 വരെ നടക്കും. 30% റിബേറ്റ് ആണ് നൽകുന്നത്. ഖാദിയുടെ വിൽപ്പനശാലകളിൽ നിന്നും വാങ്ങുന്ന ഓരോ 1,000 രൂപയുടെയും ഉൽപ്പന്നങ്ങൾക്ക് ഓരോ സമ്മാന കൂപ്പൺ ലഭിക്കും. ആഴ്ചതോറും ജില്ലാതല നറുക്കെടുപ്പിന് ശേഷം 5 ഒക്ടോബർ മെഗാ നറുക്കെടുപ്പിലൂടെ 1-ാം സമ്മാനം ലഭിക്കുന്നവർക്ക് ടാറ്റ തിയാഗോ ഇലക്ട്രിക് കാറും 2-ാം സമ്മാനം ഓലെ ഇലക്ട്രിക് സ്കൂട്ടറും ലഭിക്കും. 3-ാം സമ്മാനമായി ഓരോ ജില്ലകളിലും ഒരാൾക്ക് 1 പവൻ വീതം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരള സർക്കാരിൻ്റെ കീഴിൽ അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിദിന വേതനം 333 രൂപയാക്കി വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ പ്രതിദിന വേതനം 333 രൂപയാക്കിയതോടെയാണ് കേരള സർക്കാരും മുൻകാല പ്രാബല്യത്തോടെ തുക വർദ്ധിപ്പിച്ച് ഏകീകരിച്ചത്. നിലവിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ദിവസവേതനം 311 രൂപയാണ്. 2023 മാർച്ച് 23 കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ വേതനം 333 രൂപയാക്കി തീരുമാനമെടുത്തത്. അതേസമയം കേരള സർക്കാരിൻ്റെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 311 രൂപയായി തുടരുകയും ചെയ്തിരുന്നു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും ജോലി ലഭ്യമാകുന്ന സാഹചര്യത്തിൽ വേതനത്തിന്റെ വ്യത്യാസം പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുല്യമായ വേതനത്തിലുള്ള അവകാശമുണ്ട് എന്ന് കാണിച്ച് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ ദിനവേതനം തുല്യമായി വർദ്ധിപ്പിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ വകുപ്പ് അധികൃതർക്ക് കത്തെഴുതിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രതിദിന വേതനം 333 രൂപയാക്കി ഏപ്രിൽ
ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ച് ഉത്തരവായത്. അടുത്ത അറിയിപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗത്വം അംശാദായം അടച്ച് പുതുക്കി നൽകുന്നതിന് മത്സ്യഗ്രാമം കേന്ദ്രീകരിച്ച് അംശാദായ സമാഹരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. എല്ലാ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും മത്സ്യബോർഡ് അംഗത്വം ഓഗസ്റ്റ് 31 പുതുക്കണമെന്നും അംശാദായം അടക്കാനുള്ള കുടിശ്ശിക വരുത്തിയവരുടെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നതാണ് എന്നും റീജിയണൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. മത്സ്യബോർഡിൻ്റെയും ഫിഷറീസ് വകുപ്പിൻ്റെയും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളുടെയും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് ക്ഷേമനിധി ബോർഡ് അംഗത്വം പുതുക്കണം. മത്സ്യബോർഡ് നടപ്പിലാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി അംഗങ്ങളിൽ നിന്നും പ്രീമിയം വാങ്ങാതെ സൗജന്യമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തനത് പദ്ധതി വർഷം ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും പ്രീമിയം ഇനത്തിൽ 540 സർക്കാർ അനുവദിച്ചത്. അപകടത്തിൽ മരണപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് 1,000,000 അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് പരമാവധി 1,000,000 അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് 25,000 പദ്ധതി വഴി ലഭിക്കും. 50,000 വരെ ലഭിക്കുന്ന മാരക രോഗ ചികിത്സാ ധനസഹായവും 10,000 മക്കളുടെ വിവാഹ ധനസഹായവും 15,000 സാധാരണ മരണാന്തര സഹായവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04/8/4/23/96/00 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത അറിയിപ്പ്, ആദ്യ ബാച്ച് പുതുക്കിയ പാഠപുസ്തകങ്ങൾ 2024 പുറത്തിറക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പാഠാവലി ചട്ടക്കൂട് 2023 കരട് തയ്യാറായി. പാഠപുസ്തക രചന പുരോഗമിക്കുകയാണ്. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി വിഷയങ്ങളിൽ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. അഡീഷണൽ പാഠപുസ്തകങ്ങൾ സെപ്റ്റംബർ മാസത്തോടെ കുട്ടികളുടെ കൈകളിലെത്തും. എയ്ഡഡ് സ്കൂളുകളിലെ താൽക്കാലിക അധ്യാപകർക്ക് ഓണത്തിന് മുമ്പ് തന്നെ വേതനം വിതരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് എന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഭൂമി തരം മാറ്റുന്നതിന് 25 വരെയുള്ള ഭൂമിക്ക് ഫീസ് ഈടാക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഫീസ് ഈടാക്കാനുള്ള സർക്കാരിൻ്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അടുത്ത അറിയിപ്പ്, വനിതാ ശിശു വികസന വകുപ്പിൻ്റെ മുതുകുളം അഡീഷണൽ പ്രൊജക്ടിൻ്റെ പദ്ധതിയിലുള്ള ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ളതും അടുത്ത 3 ഉണ്ടാകുന്നതും അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ദേവികുളങ്ങര പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ള 18-46 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. 16 വൈകിട്ട് 5 അപേക്ഷിക്കാം. നേരത്തെ അപേക്ഷ നൽകുന്നവർക്ക് നേരത്തെ അപേക്ഷ നൽകിയവർ ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷാ ഫോറത്തിൻ്റെ വിശദവിവരങ്ങളും അപേക്ഷ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും കായംകുളം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICCS ഓഫീസിൽ ബന്ധപ്പെടണം. അതിന് 04/7/9/24/42/0/59 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ 19 ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പോളിംഗ് നടക്കുന്ന സ്കൂളുകളിൽ 9 അവധിയായിരിക്കും. ഇന്ന് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 20 വർദ്ധിച്ച് 5,515 പവന് 160 വർദ്ധിച്ച് 44,120 ആയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് ഇന്ന് കാണാം. ഇതുവരെ ബൈ ബൈ.